പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിച്ച കുറച്ച് വീഡിയോസിനെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ചെൽസി ഗ്രീൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ചെൽസി ഗ്രീൻ്റെ ട്വിറ്റർ പ്രൊഫൈലിലാണ് താരം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ചെൽസി ഗ്രീന് ഒരു പാർട്ണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പാർട്ണറെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായി ടൊമാസോ ചാമ്പയുടെ അടുത്തേക്ക് ചെന്ന് തൻ്റെ പാർട്ണറാകാൻ സാധിക്കുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ടൊമാസോ ചാമ്പ ജോണി ഗർഗാനയും ഒത്തിട്ടുള്ള NXT ടാഗ് ടീമിൻ്റെ അവരുടെ ചരിത്രമെല്ലാം പറഞ്ഞുകൊണ്ട് താനിപ്പോൾ ജോണി ഗർഗാനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതായത് DIY എന്ന് പറയുന്ന ടാഗ് ടീമിൻ്റെ ഒരു റീയൂണിയനാണ് ടൊമാസോ ചാമ്പ അവിടെ തുറന്നു പറയുന്നത്. അതിനുശേഷം ചെൽസി ഗ്രീൻ പറയുന്നുണ്ട് ജോണി ഗർഗാനയുടെ ഒരു ഫോട്ടോ വെച്ച് മിസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒട്ടിച്ചു നോക്കിക്കോ, ചിലപ്പോൾ ജോണി ഗർഗാനയെ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും എന്നുള്ളത്. പിന്നീട് ടൊമാസോ ചാമ്പയുടെ ട്വിറ്റർ പ്രൊഫൈലിൽ താരം തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ജോണി ഗർഗാനയുടെ മിസ്സിംഗ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റർ എല്ലായിടത്തും ചാമ്പ ഒട്ടിക്കുന്നതാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് അവസാനം മാറ്റ് റിഡലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. റിഡലിനോട് ജോണി ഗർഗാനയെ കണ്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിഡിൽ പറയുന്നത് താനും റാൻഡി ഓർട്ടനെ ഇതുപോലെ മിസ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ടൊമാസോ ചാമ്പ ജോണിയെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് റിഡിൽ പറയുന്നത് താൻ റാൻഡി ഓർട്ടനെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരുവരും രണ്ട് റെസ്ലേഴ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. DIY എന്ന NXTയിലൂടെ ഏറ്റവും പ്രശസ്തമായ ഒരു ടാഗ് ടീമായി മാറിയ ജോണി ഗർഗാനയുടെയും ടൊമാസോ ചാമ്പയുടെയും ടീം തിരിച്ചു വരാൻ പോകുന്നുണ്ട് എന്നുള്ള വലിയൊരു സൂചനയാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജോണി ഗർഗാന ഇഞ്ചുറി മൂലമാണ് റോ എപ്പിസോഡുകളിൽ നിന്ന് മാറി നിന്നത്. എന്നാൽ ജോണി ഗർഗാനയുടെ ഇഞ്ചുറി എല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. തിരിച്ചുവരവിൻ്റെ സൂചനകളൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജോണി ഗർഗാനയുടെ ഭാര്യയായ കാൻഡിസ് ലെറയും ദി വേ എന്ന ഫാക്ഷനിലെ അംഗമായ ഇൻഡി ഹാർട്ട്വെല്ലും ഇപ്പോൾ മെയിൻ റോസറിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വൈകാതെ ജോണി ഗർഗാനയുടെ ഒരു തിരിച്ചുവരവും ടൊമാസോ ചാമ്പക്ക് ഒപ്പമുള്ള DIY എന്ന് പറയുന്ന ടാഗ് ടീമിൻ്റെ റീയൂണിയനും കാണാൻ സാധിച്ചേക്കാം. മറ്റൊരു അപ്ഡേറ്റ് ചെൽസി ഗ്രീന് പുതിയ ടാഗ് ടീം പാർട്ട്ണറെ കിട്ടിയതിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിന് ഇടയിലൂടെ നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ചെൽസി ഗ്രീൻ്റെ ടാഗ് ടീം പാർട്ട്ണറായി പുതുതായി വന്നിരിക്കുന്നത് പൈപ്പർ നെവൻ എന്ന് പറയുന്ന റെസ്ലറാണ്. 4 മാസങ്ങൾക്ക് ശേഷമാണ് താരം തിരികെ വരുന്നത്. പൈപ്പർ നെവൻ വന്ന ഉടനെ തന്നെ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാർ ആയി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഒരു സെഗ്മെൻറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈറ്റിൽ ഏറ്റെടുക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചെൽസി ഗ്രീൻ്റെ യഥാർത്ഥ പാർട്ണർ സോണിയ എന്ന് പറയുന്ന റെസ്ലറായിരുന്നു. താരത്തിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 6 to 9 months താരത്തിന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു അപ്ഡേറ്റാണ് സോണിയയെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വുമൻസ് ടാഗ് ടീം ടൈറ്റിലിൻ്റെ ഒരു ഭാവി എന്ത് എന്നുള്ള വലിയൊരു ചോദ്യം നിന്നിരുന്നു. അതിനുള്ള ഒരു ഉത്തരമാണ് റോ എപ്പിസോഡിലൂടെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. WWE വെബ്സൈറ്റിലും ചെൽസി ഗ്രീനെയും പൈപ്പർ നെവനെയും ടാഗ് ടീം ചാമ്പ്യന്മാർ ആക്കിക്കൊണ്ട് WWE മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ രണ്ട് റെസ്ലേഴ്സ് ടീം ആയിക്കൊണ്ടുള്ള വുമൻസിൻ്റെ ടാഗ് ടീം ടൈറ്റിൽ സ്റ്റോറി ലൈനുകളായിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന ഗ്രൂപ്പിൻ്റെ സ്റ്റോറി ലൈൻ്റെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. റോ ബ്രാൻഡിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് ഡേയുടെ സെഗ്മെൻറ്റുകളും മത്സരങ്ങളും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിലെ ഒരു സ്പ്ലിറ്റ് ഉടനെ കാണാൻ സാധിക്കുമ്പോൾ അതുതന്നെ അവർക്കുള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവർ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറി ലൈനിൽ കുറച്ച് ആകാംക്ഷ നിർത്തുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഇന്നലത്തെ റോ എപ്പിസോഡിൽ ജഡ്ജ്മെൻറ്റ് ഡേയിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് നമുക്ക് അവസാനം കാണാൻ സാധിച്ചത്. കൂടാതെ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന ടീമിലേക്ക് JD McDonough എന്തായാലും ജോയിൻ ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളിൽ മാത്രം JD McDonough ഭാഗങ്ങൾ കാണാൻ സാധിച്ചിരുന്ന നമുക്ക് റോ എപ്പിസോഡിൽ JD McDonough റിങ്ങിൽ വന്ന് ജഡ്ജ്മെൻറ്റ് ഡേക്ക് എതിരെ നിന്നുകൊണ്ടുള്ള ഒരു പ്രൊമോ നടത്തുകയും ജഡ്ജ്മെൻറ്റ് ഡേയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാമി സൈനെ ആക്രമിക്കാൻ സഹായിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ JD McDonough ജഡ്ജ്മെൻറ്റ് ഡേയിൽ ജോയിൻ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഫിൻ ബാലർ ആണെങ്കിൽ JD McDonough നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് JD ഇപ്പോൾ തിരികെ ഫിൻ ബാലറിനും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡെമിൻ പ്രീസ്റ്റിന് JD McDonough തീരെ താല്പര്യമില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു റൈവൽറി ആയിട്ട് അവർ ബിൽഡ് ചെയ്യുന്നത്. JD McDonough ഫിൻ ബാലർ ജഡ്ജ്മെൻറ്റ് ഡേയിൽ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഡെമിൻ പ്രീസ്റ്റ് അതിനെ എതിർക്കാനും അങ്ങനെ ഒരു ചെറിയൊരു ഫ്യൂഡ് ഈ രണ്ട് റെസ്ലേഴ്സിന് ഇടയിൽ വരാനും അതിനിടയിൽ ഫിൻ ബാലർ ഡെമിൻ പ്രീസ്റ്റിനെതിരെ നിന്നുകൊണ്ട്
മുൻപ് തന്നെ വിജയിക്കാൻ സഹായിക്കാതിരുന്ന ഡെമിൻ പ്രീസ്റ്റിനെതിരെ കരിക്കൾ നീക്കുന്ന ഫിൻ ബാലറിനെയും ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും നിലവിൽ സ്മാക്ഡൗണിൽ ബ്ലഡ്ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന് കൊടുത്ത സ്റ്റോറിലൈൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിലവിൽ റോയൽ ജഡ്ജ്മെൻ്റ് ഡേക്ക് കൊടുക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകുന്നത്. ജഡ്ജ്മെൻ്റ് ഡേയുടെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക്. ഇപ്പോൾ റോ എപ്പിസോഡിന് ഇടയിലൂടെ കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ദി ന്യൂ ഡേ എന്ന് പറയുന്ന ടാഗ് ടീം ഡ്രൂ മെക്കൻഡെയർ, മാറ്റ് റിഡൽ തുടങ്ങിയ ടീമിനെ നേരിടുന്ന ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. വിജയിക്കുന്ന റെസ്ലേഴ്സിന് ഇപ്പോൾ ഒരു ടാഗ് ടീം ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷനായി ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്, ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഗന്ദർ ജാഡ് ഗേബിളിനെതിരെ ഐ സി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം അടുത്ത റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും. ഇങ്ങനെ രണ്ട് കിടിലൻ മത്സരങ്ങളാണ് റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഡോൾഫ് സിഗ്ലർ AEWയിലേക്ക് കൂടുമാറിയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഫോർമർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡോൾഫ് സിഗ്ലറിൻ്റെ ഒരു അപ്ഡേറ്റ് കുറേയധികം കൂട്ടുകാർ ചോദിച്ചിരുന്നു. ഒരു ജോബർ എന്നുള്ളൊരു രീതിയിൽ പോലും WWE പരിഗണിക്കാതെ വെച്ചിരിക്കുന്ന ഈ ഒരു ഫോർമർ വേൾഡ് ചാമ്പ്യൻ, ഫോർമർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ, ഫോർമർ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനെ സംബന്ധിച്ചുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റാണ് നമുക്ക് AEWയിലെ അംഗങ്ങളായ ദി എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ യൂട്യൂബിലെ അവരുടെ വ്ളോഗായ ബി ദി എലീറ്റ് എന്ന് പറയുന്ന വ്ളോഗിലൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വ്ളോഗിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തിങ്കളാഴ്ച രാത്രിയോട് കൂടിയിട്ടാണ്. ആ ഒരു വ്ളോഗിൽ നമുക്ക് ഡോൾഫ് സിഗ്ലറിൻ്റെ ഒരു അപ്പിയറൻസ് കാണാൻ സാധിച്ചു. ഡോൾഫ് സിഗ്ലറും അദ്ദേഹത്തിൻ്റെ സഹോദരനായ റയൻ നെമെറ്റ് എന്ന് പറയുന്ന രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള കുറച്ച് ഓട്ടോഗ്രാഫ്സൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജസ്റ്റ് ഒരു മുഖം കാണിക്കുക എന്നുള്ളതിൽ ഉപരി കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ഒരു ഭാഗമാണ് ആ ഒരു വ്ളോഗിൽ ഡോൾഫ് സിഗ്ലറിന് കൊടുത്തിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത്. ഡോൾഫ് സിഗ്ലർ ആ ഒരു വ്ളോഗിൽ സംസാരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ WWE നിലവിൽ യൂട്ടിലൈസ് ചെയ്യാത്ത താരമാണ് ഡോൾഫ് സിഗ്ലർ. അതുകൊണ്ട് തന്നെ AEWയിലേക്ക് കളം മാറ്റി ചവിട്ടുന്നതിൻ്റെ സൂചനയാണോ ഡോൾഫ് നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു ചർച്ച നിലവിൽ റെസ്ലിംഗ് ലോകത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഡോൾഫ് കുറച്ചു കാലമായി WWEയുടെ മെയിൻ റോസറിലോ NXTയിലോ വന്നിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഡോൾഫ് AEWയിലേക്ക് കൂടുമാറിയോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. ഡോൾഫ് സിഗ്ലർ AEWയിലേക്ക് കൂടുമാറുകയാണെങ്കിൽ അത് WWEനെ സംബന്ധിച്ച് തീരാ നഷ്ടമായിരിക്കും. AEW നല്ലതുപോലെ ഡോൾഫിനെ യൂട്ടിലൈസ് ചെയ്യാനും സാധ്യതകളുണ്ട്. എന്തായാലും WWE ഒരു സമയത്ത് മെയിൻ ഇവൻ്ററായും മിഡ് കാർഡ് ലെവലിൽ പുഷ് കൊടുത്തും ജോബറാക്കി കാണിച്ചിരുന്ന താരത്തിന് നിലവിൽ സ്ക്രീൻ ടൈം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ AEWയിലേക്ക് കളം മാറ്റി ചവിട്ടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഡോൾഫ് AEWയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ആറാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ്, ഈ ഒരു ആഴ്ചത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന എഡ്ജ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഡ്രീം സിംഗിൾസ് മത്സരത്തിൻ്റെ ഒരു അപ്ഡേറ്റാണ്. എഡ്ജിൻ്റെ ഇക്കഴിഞ്ഞ കുറച്ച് അധികം കാലമായി എഡ്ജിൻ്റെ കൂടെയുള്ള ട്രെയിനർ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് എഡ്ജിൻ്റെ അവസാന മത്സരമാണ് ഈ ഒരു സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് റെസ്ലിംഗ് ലോകം ഈ ഒരു വാർത്തയെ സ്വീകരിച്ചത്. എഡ്ജിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയോ എഡ്ജിൻ്റെ ഭാഗത്തുനിന്നോ WWEയുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം കാനഡയിലെ ഒരു ഷോയിൽ വെച്ച് എഡ്ജ് പറയുകയുണ്ടായി, താൻ അടുത്ത കൊല്ലം ഈ ഒരു സ്ഥലത്തേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തൻ്റെ അവസാന മത്സരമായിരിക്കും താൻ കളിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എഡ്ജ് റിട്ടയർമെൻറ്റിൻ്റെ സൂചന അന്നേ നൽകിയിരുന്നു. ആ ഒരു ലെവലിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഡ്ജ് കടക്കുകയാണെന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഷെയ്മസിനെതിരെയുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം എഡ്ജ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഔദ്യോഗികമായി എഡ്ജിൻ്റെ ഭാഗത്തുനിന്നോ WWEയുടെ ഭാഗത്തുനിന്നോ ഇതൊരു റിട്ടയർമെൻറ്റ് മാച്ചാണ് എന്നുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഊഹാപോഹം പോലെ എടുത്താലും മതി. എന്നാലും എഡ്ജിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുമ്പോൾ നമുക്കിത് തള്ളിക്കളയാനും സാധിക്കില്ല. കൂടുതൽ നമുക്ക് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.